നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ, നമ്മുടെ ആത്മീയ ജീവിതം കൃപ നിറഞ്ഞ ജീവിതമായി തീരുവാൻ, നമ്മുടെ ആത്മീയ ജീവിതം കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമായി രൂപപ്പെടുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ വളർച്ചയുണ്ടാകുവാൻ സ്വർഗം തരുന്ന നിർദ്ദേശം എന്താണ്? പ്രേ ഇൻ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിച്ച് ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ. ഈ വചനം തരുന്ന വെളിപാട് ഇതാണ്, നാം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. നമുക്ക് ഈ സമയം കൂടുതൽ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും പരിശുദ്ധാത്മന് അടിയറവ് വയ്ക്കാം. വീണ്ടും ദാനിയേൽ പ്രവചനം 13:45 വചനത്തിൽ സൂസൻ എന്ന നിഷ്കളങ്കയായ സ്ത്രീയെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവളെ കൊന്നുകളയുവാനായിട്ട്. ഈ സമയം ഹൃദയം നുറുങ്ങി തന്റെ കർത്താവിനോട് അവൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. സൂസനയുടെ നിലവിളി ദൈവം കേട്ടു. ആ സമൂഹത്തിൽ ഇരുന്നിരുന്ന ദാനിയേൽ എന്ന ബാലന്റെ ആത്മാവിനെ കർത്താവ് ഉണർത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അന്തികാല ശുശ്രൂഷർ, അന്തികാല പ്രേഷിതർ ഈ ശുശ്രൂഷയിലേക്ക് അനേകം ആയിരങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഉണർത്തപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അനേകം കുടുംബങ്ങളിലേക്ക് അന്തികാല പ്രേഷിതരുടെ ചൈതന്യം നൽകി പരിശുദ്ധാത്മാവ് അനേകം കുടുംബങ്ങളെ ഉണർത്തുകയാണ്. സമർപ്പിത സമൂഹങ്ങളിലേക്ക് ഈ ഉണർവ് വ്യാപരിക്കുവാനായി, ദേശദേശാന്തരങ്ങളിൽ ഈ ഉണർവിന്റെ തീ പടരുവാനായി, ലോകരാജ്യങ്ങളിലേക്ക് ഈ ഉണർവിന്റെ കാറ്റ് വീശി അടിക്കുവാനായി, സഭ മുഴുവനിലും ഈ ഉണർവിന്റെ അഗ്നി കത്തി പടരുവാൻ നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിക്കാം. കർത്താവ് ദാനിയേലിന്റെ ആത്മാവിനെ ഉണർത്തി. ആമേൻ. കർത്താവ് നമ്മൾ ഉണർത്തിയില്ലെങ്കിൽ നമുക്ക് ആത്മീയ ഉണർവിലേക്ക് വരാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു നിർജീവത്വവും നിസ്സംഗതയും ആത്മീയ മരവിപ്പും എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ പറ്റും. ഇന്ന് കർത്താവ് വേദനിക്കുന്നത്, കർത്താവ് സങ്കടപ്പെടുന്നത് നമ്മുടെ നിസ്സംഗത മൂലമാണ്, നമ്മുടെ ആത്മീയ നിഷ്ക്രിയത്വം മൂലം. ഇന്ന് ഒരുപാട് സ്വർഗം വേദനിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ നിലവിളി നമ്മുടെ നിസ്സംഗതയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന ഉണർവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന ഉണർവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ സഭാ സമൂഹങ്ങൾക്ക് നൽകുന്ന ഉണർവ്, പരിശുദ്ധാത്മാവ് ലോക രാജ്യങ്ങൾക്ക് നൽകുന്ന ഉണർവ് സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. സഭ മുഴുവനിലും ഈ പ്രേഷിത ചൈതന്യം നിറയപ്പെടുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:8 ദൈവത്തിന്റെ വചനം പറയുന്നു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മുടെ മേൽ വീശുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ കാറ്റ് സഭ മുഴുവനിലും വീശപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ വരണമേ, അവിടുത്തെ സഭയിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ അവിടുത്തെ സമർപ്പിത സമൂഹങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ 10,000-ങ്ങളിലേക്ക് വരണമേ. ലോകരാജ്യങ്ങളിലേക്ക് വരണമേ. ഭൂഖണ്ഡങ്ങളിലേക്ക് വരണമേ. എല്ലാ ജനപദങ്ങളിലേക്കും വരണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം നുറുങ്ങി ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ച് പരിശുദ്ധ റൂഹയായി ആയിരങ്ങളിൽ, 10,000-ങ്ങളിൽ, 10,000,000-ങ്ങളിൽ പരിശുദ്ധാത്മാവ് വീശിയടിക്കുവാൻ.